மதுரை ஃபேமஸ் ஜெகர்தண்டா சம்பவ கிளப்போட தலைவர் இந்த மொத்த கூட்டத்தோட மிக மோசமான ஆபத்தான ஈவு இறக்கம் இல்லாத ஒரு மிருகம். நம்ம வாழ செம்மையா வாழ்ந்தாண்டான்ற வாழ்வு அவ்வளவுதான். அதுக்கு தேவைன்னா எதையும் செய்யலாம், எவனையும் கொள்ளலாம், தப்பில்லை. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ. അപ്പോൾ ചാമാർ എന്തൊക്കെയുണ്ട് വിശേഷമാണ്? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അത് ഗൈസ് ഫസ്റ്റ് ഇംപ്രഷൻ, അതിപ്പോൾ പ്രത്യേകിച്ച് ആരെയൊന്നും പറയേണ്ട കേസില്ല. നമ്മുടെ റൂമിനിങ്ങിൻ്റെ കേസ്, അപ്പോൾ 102 റേറ്റഡ് നമ്മുടെ കാൾ ഹെയ്ൻസ് റൂമിനിങ്ങിൻ്റെ റിവ്യൂ ആണ് നമ്മൾ നീളാൻ പോകുന്നത്. റിവ്യൂ ഒന്നുമല്ല, ജസ്റ്റ് ഒരു മാച്ച് കളിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇന്നലെ പാക്ക് ഓപ്പണിംഗ് ഒക്കെ ചെയ്യണ വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ചെറിയൊരു ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ കണ്ടവരൊക്കെ ഉണ്ട്, ജസ്റ്റ് കമൻറ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആളെ കിട്ടിയിട്ടുണ്ടോ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടെന്നൊക്കെ. അപ്പോൾ നമുക്കെല്ലാം മാച്ച് കളിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഈ ഒരു സ്കോഡ് ഇട്ടാണ് നമ്മൾ ഇന്നത്തെ മാച്ച്. എന്നാ സ്കോഡല്ലേ, വേറെ ലെവൽ സ്കോഡാണ് ഗൈസ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ ഒരു അക്കൗണ്ടാണ്, സീനാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ ഒരു അക്കൗണ്ട് റിവ്യൂ ഒക്കെ ഇടാം, നോക്കാം ഗൈസ്. അപ്പോൾ കിടിലിൻ്റെ ഒരു അക്കൗണ്ടാണ്, നമ്മുടെ റൂമിൽ ഇവിടെ കിടക്കുന്നുണ്ട്. കിടില്ല, 26 വയസ്സുള്ള ഗോൾഡ് പോച്ചർ ഗൈസ്. ഓ, സ്റ്റാറ്റ്സൊക്കെ സീൻ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അറ്റാക്കി അവർനെസ്, ഡ്രിബ്ലിങ്, ടൈറ്റ് പൊസിഷൻ എല്ലാം ഉണ്ട് ഗൈസ്. അറ്റാക്കി അവയർനെസ്സും ഡ്രിബ്ലിങ്ങും ടൈറ്റ് പൊസിഷനും ഫിനിഷിംഗ് ഉണ്ടല്ലോ, അത് 90 ഉണ്ട്. കേറലുണ്ട്. 101 സ്പീഡ്, ആക്സിലറേഷൻ 96, കിക്കിം പവർ 88, ജമ്പിങ് 84, ബാലൻസ് ഒന്നും പറയല്ലേ, സീൻ കാർഡായിരിക്കും. അപ്പോൾ ഇനി കുറച്ച് നാളത്തേക്ക് നമ്മൾ ഈ ഫുട്ബോൾ ഭരിക്കാൻ പോകുന്ന ഒരു ഐറ്റം തന്നെ പറയാം, വേറെ ലെവൽ ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്കോഡും കൂടി ഇട്ടാണ് നമ്മൾ ഇന്നത്തെ മാച്ച്. അന്യായ സ്കോഡാണ്. അപ്പോൾ നമുക്ക് അതിലൊന്ന് കളിച്ച് നോക്കാമല്ലേ. അപ്പോൾ നമുക്കൊരു കൂൾ ആയിപ്പോയി ഉണ്ടാവും, നേരെ മാച്ചിലേക്ക് വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടെന്നൊക്കെ. ഓക്കെ, നമ്മുടെ സ്കോഡൊക്കെ ഇവിടെ പവറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. 5-2 ആണ് നമ്മളിട്ട് കളിക്കണത്. ഓക്കെ, ക്രൈഫ് അതുപോലെ റൂമിനിങ് ഒക്കെ ഫ്രണ്ടിൽ കിടക്കണ്ട് ഗൈസ്. നോക്കിയാൽ നമ്മുടെ കിറ്റ് ഒന്ന് നോക്കിയേക്കാം. ഓ, ഇത് തന്നെ മതി, സിബൈൻ്റെ ഒക്കെ എടുത്തിട്ടിട്ടുണ്ട്. ഏതായാലും നല്ലൊരു കിടിലം മാച്ച് കിട്ടുമെന്ന് തോന്നുന്നു. ഏതായാലും നമുക്ക് മാക്സിമം ആളുടെ കിക്കിംഗ് പവർ, ഫിനിഷിങ് സ്പീഡ് കാര്യങ്ങളൊക്കെ നോക്കാം ഗൈസ്. നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ, 101 വരെ സ്പീഡൊക്കെയാണ്, പിന്നെ എന്ത് വേണം. അപ്പോൾ ഇന്നലെ കുറേ പേർക്ക് തേപ്പ് കിട്ടി, കുറേ പേർക്ക് 100 ഓയിലിൽ ആളെ കിട്ടി. അപ്പോൾ ഇതെല്ലാം ഒരു ഇതാണ് ഗൈസ്. ബാക്കിയുള്ളവർക്ക് 100 ഓയിലിൽ കിട്ടും, അല്ലാത്തവർക്ക് ഇനി എപ്പോഴെങ്കിലും ഏതെങ്കിലുമൊക്കെ പാക്കിൽ 100 ഓയിലിൽ കിട്ടും ഗൈസ്. ഓക്കെ, കുറേ പേർ 12,000-13,000 കോയിൻ കൊടുത്തിട്ട് പോലും മറ്റേ റൂമിനൊന്നും കിട്ടിയിട്ടില്ല. ഇവന്മാർ അത്യാവശ്യം നല്ല തേപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. കുറേ പേർ ലാസ്റ്റ് വരെയൊക്കെ വലിച്ചുകൊണ്ട് പോയിട്ട് ലാസ്റ്റൊക്കെയാണ് കൊടുത്തത്. നമ്മൾ ഇത്ര 3,000 ഇത്രയും കൊടുത്തിട്ട് നമുക്കൊരു എപ്പിക്കിറ്റ് ഇതുപോലും കണ്ടിട്ടില്ല ഗൈസ്. ഏതായാലും നമുക്കൊരു മാച്ച് നോക്കാം. കുറേ പേരൊക്കെ പറഞ്ഞ് കിട്ടില്ലാന്ന് ആളുടെ ഇത് വേറെ ലെവലാണെന്നൊക്കെയാണ് ഗൈസ് പറയുന്നത്. ഓക്കെ, അത് കളിച്ച് നോക്കാം. ഈ വീഡിയോയ്ക്ക് എത്ര ലെങ്ത് വരുമെന്ന് എനിക്ക് വലിയ പിടിയില്ല. മാക്സിമം ഒതുക്കാൻ പറ്റുമോ ഒതുക്കാൻ ഗൈസ്, മാക്സിമം ഗോൾ അടിക്കുന്നവരെ കളിക്കുക. ഓക്കെ, റുമിനി. അപ്പോൾ ഈ സബ് എത്ര ഗസ്റ്റോ, സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. നമ്മൾ റോഡ് ടു 90K ആണ്. അപ്പോൾ സബ് ചെയ്ത് ഗസ്റ്റോ, സബ് ചെയ്ത് പവർ ആക്കിയാലേ. ഓക്കെ, ക്രൈഫ്, ക്രൈഫ് കിട്ടിയില്ല. മാക്സിമം ആളെ വെച്ചിട്ട് മറ്റേ വെട്ടിച്ച് മാറിയിട്ടുള്ള സ്റ്റണ്ണിങ് ആ പരിപാടി നോക്കാം. നോക്കാം റൈറ്റ് സൈഡിൽ നിന്ന് സ്റ്റണ്ണിങ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പവർ ആയിരിക്കുമല്ലോ. ഓക്കെ, വെക്കാം ക്രൈഫ്, ക്രൈഫ്. ഓ ഗൈസ്, റൂമിനിങ് വെട്ടി. അപ്പോൾ ഗൈസ് ഫസ്റ്റത്തെ ഗോള് നമ്മുടെ റൂമി അടിച്ചിട്ടുണ്ട്, എജ്ജാതി ഗോള്, പവർ സാധനം ഗൈസ്. എന്താ മോനെ, ജസ്റ്റ് അവരൊക്കെ വെട്ടിച്ചിട്ടൊരു ഒറ്റ അടി, കിക്കും പവർ വേറെ ലെവൽ കേട്ടോ, ഒന്നും പറയല്ല. സ്കിപ്പ് ചെയ്യാനുള്ള, ഓ പവർ ആയിട്ടുണ്ട്. അപ്പോൾ തുടക്കം തന്നെ ഒരു വെടിക്കെട്ട് ഷോട്ട് അടിച്ചാണ് ഗൈസ് റൂമി തുടങ്ങിയേക്കുന്നത് പവർ. അപ്പോൾ ഇനി അടിക്കുമോ നോക്കാം. ഷോ റൂമി സീനാന്ന് തോന്നുന്നു ഗൈസ്. നമുക്കേലും നമ്മുടെ അക്കൗണ്ടിൽ കളിക്കാൻ കളിപ്പിക്കാനൊന്നും ബാഗിയില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു അക്കൗണ്ടിൽ കളിച്ച് സെറ്റാകും ഗൈസ്. ഓക്കെ, റാഫേൽ വരാൻ ടു ഷോ. അപ്പോൾ ഗൈസ് ഈ ഒരു അക്കൗണ്ട് റിവ്യൂ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, നമുക്ക് നോക്കാം ചെയ്യാനൊക്കെ. ഓക്കെ റൂമി, ഓ ഗൈസ് റൂമി സ്റ്റണ്ണിങ്. ഓ, നല്ലൊരു ഷോട്ടാണ്. ഈഗോ കാസമീറോ, കാസമീറോ ടു ആൻ്റണി ഗൈസ്, ആൻ്റണി ടു കാസമീറോ. മൈനോ ബെക്കാം. കൊടുക്കത്തെ പവറുള്ളൊരു സ്കോഡാണ് ഗൈസ്, കാരണം എല്ലാ എപ്പിക് ബൂസ്റ്റേഴ്സും അത് ഈ അടുത്ത് വന്ന പ്ലെയേഴ്സൊക്കെയാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ കിടിലും പവറാണ്. മര്യാദയ്ക്ക് കളിപ്പിച്ച് നമുക്ക് ഗോൾഡ് മെഡൽ തീർക്കാന്ന് വേണമെങ്കിൽ പറയാം, മര്യാദയ്ക്ക് കളിക്കുന്നു, അതാണ് വിഷയം. ക്രൈഫ്, മൈനോ. ഓക്കെ ഗൈസ്, ഓ ഗൈസ് ഒരു അവസരം കൂടെ ഉണ്ട്. റൂമിനിങ് എൻ്റെ പൊന്നെ, കിടില റൈസിങ് ഗൈസ്, അത് ഗോള് കീറിയെന്ന് വിചാരിച്ചതാണ്. ചേടാ പോസ്റ്റ് തട്ടി.
ഗൈസ് റൂമിലിങ്ങിൻ്റെ ഈ ഒരു അടി ആർക്കും തടുക്കാൻ പറ്റുമെന്ന് തോന്നല്ല. ബസ്സിൽ തന്നെ അല്ല ശരി, ഹീ ഫുട്ബോൾ തന്നെ ബെസ്റ്റ് തീ പാർന്ന കാടാവും തോന്നുന്നു ഗൈസ്. ഓക്കെ ക്രൈഫ് 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 ഓ രണ്ടാമത്തെ അടി, ഫസ്റ്റ് അടീനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് എജ്ജാതി അടി, റൈസിങ് സാധനം കഴിച്ചു അടിക്ക് പോസ്റ്റ് പരമായി മറ്റടുത്ത പരിപാടിയാണ് ഗൈസ്. ഷോ മൈന മൈന ഗർണാച്ചോ ബോൾ കിട്ടിയിട്ടുണ്ട്. കഫു കഫു ബക്കാം ടു ക്രൈഫ് ഗൈസ്, നല്ലൊരു ചാൻസ് ഉണ്ട്. ഓ ഓ നോർമൽ ഷോട്ട് കൊടുത്തു നോക്കിയതാണ്, കുഴപ്പമില്ല. ഏതായാലും റൂമിൽ കത്തിക്കേറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു ഗോളും കൂടെ വരാനുള്ള ചാൻസ് കാണണം, ഒന്നോ രണ്ടോ നോക്കാം. മാക്സിമം അടിക്കാം ബക്കാം ബക്കാം. ഓ ഗൈസ് ആൻ്റണി ആൻ്റണി ടു ഗർണാച്ചോ, റാഫൽ വരാൻ പോണതിന് അത്രയ്ക്ക് സീനായിട്ടുള്ള അറ്റാക്കിംഗ് ഒന്നും ഇല്ല ഗൈസ്, കുഴപ്പമില്ല. ഓക്കെ ഗൈസ് ക്രൈഫ് ഞാൻ തോറ്റു ഗൈസ്, പോസ്റ്റ് സമ്മതിക്കുള്ള വീണ്ടും ഒരു ഗോൾ ചാൻസ് ആയിരുന്നു. അത് ഏകദേശം ഗോളായെന്ന് ഉറപ്പിച്ചാണ്, പക്ഷെ അതും പോസ്റ്റ് ചെയ്ത് തട്ടി. എന്ത് പരിപാടിയാണ് ഗൈസ്. ബ്രൂണോ ബ്രൂണോ ടു കണ്ടവാറോ, ഫസ്റ്റ് ഹാഫ് തീരാറായിട്ടുണ്ട്. ഈ ഒരു ഷോട്ടോടുകൂടി ഫസ്റ്റ് ഹാഫ് തീ അത് കറക്റ്റായ ഒരു ഇത് ഏരി കിട്ടിയില്ല. ഓക്കെ തീർന്നോ. സോ ഗൈസ് നമ്മുടെ ഫസ്റ്റ് ഹാഫ് തീർന്നിട്ടുണ്ട്, 1-0. നമ്മുടെ റൂമിയുടെ വെടിയുണ്ട് നടക്കുന്ന സാധനം, അതിലാണ് നമ്മൾ തൊക്കി നിൽക്കുന്നത്. ഒരു ഗോളും കൂടെ അടിക്കുന്നത്, 8 ഷോട്ടാണ് കൊടുത്തത്. അതിലത് കുറേയൊക്കെ വാരി വാരി ചുമ്മാനുള്ള ഷോട്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമുക്ക് സെക്കൻഡ് ഹാഫ് എങ്ങനെ ഉണ്ടാവും നോക്കാം. മാക്സിമം സെക്കൻഡ് ഹാഫിൽ റൂമിനെ വെച്ചൊരു ഗോൾ അടിപ്പിക്കാൻ നോക്കാം ഗൈസ്, പറ്റുമെന്നറിയില്ല. ഓക്കെ കാസമിറോ കാസമിറോ ടു ഒരു ഡീഗോ ഡീഗോ ടു ആൻ്റണി ആൻ്റണി ഇതെന്താണ് കാണിക്കുന്നത്. ബ്രൂണോ ബ്രൂണോ ഹെഡ് ചെയ്ത് കൊടുക്ക്. ഓക്കെ സ്ക്രൈഫ് ക്രൈഫ് ടു കഫു കഫു അത് കഫുവിന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇങ്ങോട്ടാണ് കൊടുത്ത ഷോ ഷോ ടു കാസമിറോ കാസമിറോ ടു ഡീഗോ റൈഗാർഡ് ബക്ക തട്ടി വിട്ടു. ഇതെന്താണ് നടക്കുന്നത്. ഓണൻ്റെ ഓർമ്മ അടിക്കുമെന്ന് തോന്നണം ഗൈസ്, കാരണം 8 ഷോട്ട് 10 ഷോട്ടൊന്നും അടിച്ചതെന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഗോളുകൾ വരുന്നതിലാണ്, വേണമെങ്കിൽ ഒപ്പോണൻ്റ് 2 ഷോട്ട് അടിച്ച് 2 ഗോളടിച്ച് വേണേൽ പോവാം. നോക്കാം. ഓ ഗൈസ് ഓ ഗൈസ് കിട്ടി കിട്ടി റുമിനി, നല്ലൊരു ചാൻസ് ഉണ്ട്. ഒരു സ്കില്ല് പ്ലസ് ഒരു ഷോട്ട് ജസ്റ്റ് മാറിപ്പോയി. ഇപ്പോൾ നേരെ വന്നൊരു കോർണർ കിക്ക് എനിക്ക് കിട്ടിയാൽ ഒന്നാണ് ഒന്നാണ് റൈഗാർഡ് ടു ബക്ക. ഓ ഓപ്പോണന്റ് കുറേ അധികം പാസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഷോട്ട് കാര്യങ്ങളൊന്നും അടിക്കാൻ അങ്ങനെ നോക്കണ്ട ഗൈസ്. ഓക്കെ ബാഗിയോ ഷോ റാഫൽ വരാൻ കാസമിറോ കാസമിറോ ടു ഡീഗോ ഓ ഗൈസ് ഡീഗാർഡ് റൈഗാർഡ് ടു ബാഗിയോ ഒരു ചാൻസ് ഉണ്ട്. ഓ സെക്കൻഡ് ഹാഫിൽ ഷോട്ടുകളൊക്കെ വന്നില്ലല്ലോ. ഓക്കെ ക്യാസ ക്യാസ ടു ബ്രൂണോ ബ്രൂണോ ടു ആൻ്റണി ഡേ ശരി ചെറിയൊരു ഡിലേ പോലെ ഗൈസ്, കുഴപ്പമില്ല. അടിച്ച് ഓ സേവ് ചെയ്ത് അതാണ് ഗൈസ്. ലാസ്റ്റ് മൂന്ന് ചിലപ്പോൾ 2 നോർമൽ ഷോട്ട് അടിച്ച് ഗോൾ കയറ്റിയിട്ട് പോകേണ്ട പോകും. അതാണ് മിക്കവാറും നടക്കാൻ പോണത്. ഇങ്ങനെയാണെങ്കിൽ ഒരു കാര്യം മറ്റേടത്ത പരിപാടിയായിരിക്കും ഗൈസ്. ബ്രൂണോ ബ്രൂണോ ഓക്കെ ഡീഗോ ബാഗിയോ ബാഗി ഓ നോക്കാം, പക്ഷെ നടക്കും തോന്നല്ല. ചേട്ട മോനെ ഓ കിട്ടി കിട്ടി കിട്ടിയ താദ്യ കയ്യിലെ ബോൾ കിട്ടും ചേട്ടാ കിട്ടും. ഓ ഇതെങ്ങോട്ടേ പോണം കേസ്, കൺട്രോൾ കയ്യിൽ നിന്ന് പോണു. കുറച്ച് കൺട്രോൾ തലക്കി വെക്കാം. ഓക്കെ ഡൊമോറി ബക്കാം ബക്കാം ടു ഡേവിസ് ഡേവിസ് ഗൈസ് 81 മിനിറ്റായി. ഈ ഒരു ഗോളിലെ 8-9 ഷോട്ട് അങ്ങനെ അടിച്ചു, ഒരു ഗോളേ വീണിട്ടുള്ളൂ ഗൈസ്. കുറേ എണ്ണം പോസ്റ്റിനും തട്ടി, കുഴപ്പമില്ലാതെ നമ്മുടെ റുമിങ്ങിട്ടൊരു വെടി ഉണ്ടാകുന്ന സാധനം കണ്ടല്ലോ, അത് മതി. ഒരു ഗോളടിപ്പിക്കുന്നത് ഉണ്ടായിരുന്നുള്ളൂ. ഇത് കഴിഞ്ഞ് വേണമെങ്കിൽ ഒരു മാച്ച് കൂടെ ചിലപ്പോൾ കളിച്ചിടുമായിരിക്കും. നോക്കാം ഗൈസ് മൈനോ കാസമിറോ ആൻ്റണി ഡേവിസ് ഡേവിസ് ടു ബാഗിയോ ബാഗിയോ ടു ക്രൈഫ് ക്രൈഫ് ഒരു സ്കില്ല് ഓ ഗൈസ് റുമിനി
തീർസാനം. ഗോൾ കീപ്പർ സേവ് ചെയ്യാൻ നോക്കി, പക്ഷെ നടന്നില്ല, കൈ തട്ടിട്ടുള്ളിൽ കയറി ഗൈസ്. അതാണ് പവർ സാനം. സ്കിപ്പ് ചെയ്യല്ലേ, സ്കിപ്പ് ചെയ്തു. അപ്പോൾ രണ്ടാമത്തെ ഓൾ അങ്ങനെ വന്നിട്ടുണ്ട്. റുമിനിങ്ങിൻ്റെ വീണ്ടും ഒരു വെടിയുണ്ട് നടക്കുന്ന സാധനം. ഗോൾ കീപ്പർ സേവ് ചെയ്ത് എന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷെ നടന്നില്ല. കൊണ്ട് കിട്ടിയുള്ള പരിപാടിയാണോ? ഈ ഗോൾ അടിക്കുന്നതിന് മുമ്പ് ഓ ഗൈസ് പറയണ്ടല്ലേ, അത് നമുക്ക് നിർത്തണം ഗൈസ്. കുറഞ്ഞു കുറഞ്ഞ് ശീലിച്ചുകൊണ്ട് പെട്ടെന്ന് നിർത്താൻ പറ്റില്ല. ഓക്കെ, കുറച്ച് കമൻസ് ചെയ്യാൻ കണ്ടായിരുന്നു. ഓക്കെ മൈനോ, ഓ റൈഗാർഡ്, റൈഗാർഡ് റുമിനി. അപ്പോൾ അതിന് ഫുൾ ടൈം തീർന്നിട്ടുണ്ട്. നമ്മുടെ റുമിനി ആണ് താരം. വേറെ ആരാകാനാണ്? റുമ്മി റുമ്മി റുമ്മി. അത് പവർ ഒന്നുമില്ല, പവർ എടുക്കുക, പവർ എടുക്കുക. അപ്പോൾ നമ്മുടെ ഫുൾ ടൈം കഴിഞ്ഞ് ഗൈസ്. ഓക്കെ, നമ്മുടെ ഫുൾ ടൈം കഴിഞ്ഞിട്ടുണ്ട്. 2-0 ആണ് സ്കോർ വന്നേക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ റുമിനിങ്ങിന് 2 ഗോൾ ഗൈസ്. അല്ല, വെടിയുണ്ടെന്ന് ഗോൾ, 2 സാധനം. ഓർണർ കൂടെ അടിക്കേണ്ടത് ആയിരുന്നു, പക്ഷേ അത് പോസ്റ്റ് തട്ടി. അതായത് കിട്ടുന്ന ഷോട്ട് 11 ഷോട്ട് നമ്മൾ കൊടുത്തു ഗൈസ്. ഒരു ഒരെണ്ണേ കൊടുത്തുള്ളൂ. ഓക്കെ, ഞാൻ ഒത്തുവെച്ച റുമിനിയാണ്, പിന്നെ പ്രത്യേകിച്ച് പറയണ്ട. ഹൈലൈറ്റ് ആ ഗോളും കൂടെ കണ്ടിട്ട് നമുക്കൊരു മാച്ച് കൂടെ അല്ലേ കളിക്കുക, അല്ലേ ജസ്റ്റ് ഓർണർ കൂടെ കളിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഏസ് ഇതാണ് നമ്മുടെ റുമ്മിയുടെ ഫസ്റ്റത്തെ ഗോൾ. വന്ന കിടിലൻ സാധനം തന്നെ പറയാം. വെട്ടിച്ച് മാറിയിട്ട് നല്ല പവറായിട്ട് ഓർണം കൊടുത്തു ഗൈസ്. നല്ലേക്ക് നമ്മുടെ ക്രൈഫ് അസിസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തു. നല്ലൊരു ഷോട്ട്, ഒനാനയ്ക്ക് യാതൊരു വിധ ചാൻസും ഇല്ല. അത് കറങ്ങി വളഞ്ഞൊക്കെയാണ് ഉള്ളിൽ കയറിയത്. പിന്നെ നമ്മുടെ റുമ്മി ഒരു ഷോട്ട് കാര്യങ്ങളൊക്കെ അടിച്ച്, ആ ഷോട്ട് സ്കിപ്പായെന്ന് തോന്നുന്നു ഗൈസ്. ചടാ, പരിപാടി ആയിപ്പോയല്ലോ. കുഴപ്പമില്ല ഗൈസ്, അപ്പോൾ ഗൈസ് നമുക്ക് അതിൽ ഒരു മാച്ച് കൂടെ കളിക്കാം അല്ലേ. ഓക്കെ, പ്ലയേഴ്സ് എല്ലാം നല്ല കിടുന്ന ഫോമിൽ തന്നെയാണ്. ഓ, ടൊമോറോ ഒക്കെ നല്ല ഫോമിലാണല്ലോ. ഒപ്പോണൻ്റ്, ഓ ഒപ്പോണൻ്റ് 4-1-3-2 ആണ് ഗൈസ്. എനിക്കിഷ്ടപ്പെട്ട ഫോർമേഷൻ അതിട്ടാണ് ഒപ്പോണൻ്റ് വന്നേക്കണത്. ജസ്റ്റ് നിറക്കിയിട്ടുണ്ട്. ഓക്കെ നോക്കാം ഗൈസ്, ഈ മാച്ചിൽ മാക്സിമം റുമ്മീനെ വെച്ച് തന്നെ അടുപ്പിക്കാൻ നോക്കാം. ആളുടെ ആ ഫിനിഷിങ് ആ ഒരു കിക്കിംഗ് പവറൊക്കെ വേറെ ലെവലാണ്. പിന്നെ സ്പീഡും ഉണ്ട് ഗൈസ് അത്യാവശ്യം കിട്ടുന്നതിന് തന്നെ. ഏതായാലും കിട്ടിയവരൊക്കെ ലെക്കുള്ളവരാണ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ലാസ്റ്റ് എപ്പോഴാണ് എപ്പിക് ബൂസ്റ്ററോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയത് എപ്പോഴാണെന്ന് ഗസ്റ്റ് കമൻ്റ് ചെയ്യാം. കഴിഞ്ഞ ബാക്കിലാണോ അതോ കുറേ ആയോ? കുറേ ആയിട്ടും കുറേ കോയിൻസ് സേവ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ കറക്കി കിട്ടും, കിട്ടാത്തവരൊക്കെ ഉണ്ട്, ഉറപ്പായിട്ടും കമൻ്റ് ചെയ്തേ. ഓക്കെ, മോമസല ടു മെസ്സി. എനിക്കെതിരെ മറ്റേ മെസ്സിയെ കണ്ടാൽ തോന്നും, മറ്റേ ബോട്ട് കിസിംഗ് ഇല്ലേ, അത് വൻ കോമഡി ആയിരുന്നു. 200 പോയില്ല കിട്ടിയത്. ഓക്കെ ഗൈസ്, കോർണർ കിക്ക്. സാബി സാബിയായി. ഓ, തിങ്കണി കാണിക്കണത് ഇട ക്ലി ഗൈസ്. നെറ്റിൻ്റെ ആണോ എന്തിൻ്റെയാണോ എന്ത്? ബാഗിയോ? ബാഗി ബാഗി ബാഗി. വാക്കർ ശരി, വാക്കർ ഫെർണാൻഡസ്, എഡേഴ്സൺ, ഇടാസൻ ടു റൂബൻ ഡയാസ്, റൂബൻ ഡയാസ് ടു ഹെർണാൻഡസ്, ഹെർണാൻഡസ് ടു നെയ്മർ. ഓ, കിടിലൻ പസാമു ആണെന്ന് തോന്നുന്നു കൊടുക്കാൻ നോക്കി. നടന്നില്ല. മെസ്സി മെസ്സി ബാഗിയോ. റൈഗാർഡ് റൈഗാർഡ് ടു റുമ്മി റുമ്മി. ഓ, അപ്പുറത്ത് കൊടുക്കാറുന്ന് ചേ, ഒരു ക്രോസ് കൊടുത്താൽ മതിയായിരുന്നു ഗൈസ്. റൊമാരിയോ റുമിനി കോംബോ ആണ് ഗൈസ്. ഓ, ഒരു സ്റ്റണ്ണി. ഓ, അത് വേണ്ടത്ര പവർ ഒന്നുമില്ല, കുറച്ചുകൂടെ കൂട്ടി കൊടുക്കാറുന്നു. ഓക്കെ ഇടാസൻ പവർ. ഓ മസല തള്ളിയിട്ടോ. ഇനി ഒരു ഒരു മിനിറ്റ് എടുക്കും ഇതൊന്ന് തെളിഞ്ഞു വന്നെങ്കിൽ. വന്നു. ഓക്കെ, സാബി അലൻസോ, സാബി അലൻസോ ടു മെസ്സി, മെസ്സി ടു റ. ഓ, ആലനെ ടേൺ ചെയ്യാൻ അനുവദിക്കരുത്. പിന്നെ ടൊമോറി നല്ല കിടുന്ന ഫോമിലായതുകൊണ്ട് മെസ്സി പറഞ്ഞു അടിക്കും. എൻ്റെ പൊന്നെ, അതെങ്ങനെയാണ് പുറത്തേക്ക് പോയത്? ഗോളാവണ്ടാണ് ഗൈസ്, എന്തോ ഭാഗ്യം തന്നെ പറയാം. കാരണം മെസ്സിയുടെ ആ ഒരു സ്റ്റണ്ണിങ്, ആ ഒരു ഏരിയയിൽ നിന്ന് സാധാരണ പുറത്തേക്ക് പോകാത്തതാണ്. എന്തോ ഭാഗ്യമുണ്ട്. പിന്നെ നമ്മുടെ ഗോൾ കീപ്പർ സൈക്കിൾ ആയതുകൊണ്ട് പിന്നെ വലിയ സീനില്ല. പുള്ളി അത്യാവശ്യമൊക്കെ കിടുന്ന സേവുകളാണ് ഗൈസ്. ഫുട്ബോൾ ടോപ്പ് ഗോൾ കീപ്പർ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ബാഗി ബാഗി ആലൻ, നെയ്മർ, നെയ്മർ ടു മെസ്സി, മെസ്സി ടു കണ്ണേട്ടൻ, വാക്കർ, മെസ്സി, റൈഗാർഡ്, റൈഗാർഡ് ടു ബാഗിയോ, ബാഗിയോ ടു റോബൻ ഡയാസ്, മെസ്സി ഗൈസ്. ഒപ്പോണൻ്റെ തീർ കളി ഗൈസ്, ഒന്നും പറയാനില്ല. അതേ ഗോൾ കീപ്പർ സേവ് ചെയ്തു. മൈക്കിൾ ഗൈസ് നമ്മളൊന്ന് വിളിച്ചു. ഒരു ഫോർമേഷൻ ഒന്ന് കളിച്ച് സെറ്റായി കഴിഞ്ഞാൽ വിഷയമില്ല ഗൈസ്. പക്ഷേ കുറേ ആയി ഫോർമേഷൻ കളിച്ചിട്ട്. വാക്കർ,
നോക്കത്തി എംബാപ്പെ എംബാപ്പെ ഓഫ് ഓക്കെ സാബി അലോൺസോ ഐസ്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് തീരാറായിട്ടുണ്ട്, ഗോളിലൊന്നും വന്നിട്ടില്ല ഐസ്. ഒപ്പോണ്ട് കുറച്ച് ടഫാന്ന് വേണമെങ്കിൽ പറയാം. മെസ്സി അടിച്ചില്ല. ഫസ്റ്റ് ഹാഫ് വരുന്നു 0-0 ഗൈസ്. കാര്യമായിട്ടുള്ള ഷോട്ട് കാര്യങ്ങളൊന്നും വന്നില്ല എന്ന് തന്നെ പറയാം. ഇനി സെക്കൻഡ് ഹാഫ് വല്ലതും വരുമോ നോക്കാം ഗൈസ്. 67 പൊസഷനാണ്, എന്ത് ഷോട്ട്! പുള്ളി ഒരെണ്ണം അടിക്കേണ്ടതായിരുന്നു. സെക്കൻഡ് ഹാഫ് നോക്കാം. കറക്റ്റായിട്ട് ആ ഒരു പാസിങ്ങിൻ്റെ ആ സെറ്റ് കിട്ടാനുള്ള അതാണ് വിഷയമാവണത്. നോക്കാം ക്രൊമാരിയോ, റൊമാറ്റോ, റൈഗാർഡ്, റൈഗാർഡ് ടു ബെക്കാം, ബെക്കാം ടു റൊമാരിയോ, റൊമാരിയോ ടു ബാഗിയോ, ബാഗിയില്ല, ഫെർണാണ്ടസ്, നെയ്മർ, നെയ്മർ, നെയ്മറിനൊക്കെ എടുത്തുള്ള കഫു സീനായി. ഓ ചാൻസ് ഉണ്ട്, റുമി കൊടുത്ത് കൈസ്, പക്ഷേ ഗോൾ കീപ്പർ സേവ് ചെയ്തു. പവർ സാധനമായിരുന്നു, പക്ഷെ കറക്റ്റായിട്ടുള്ള ഒരു ഇത് കിട്ടിയിട്ടില്ലായിരുന്നു. ഒരു സൈഡിൽ നിന്നാണ് പുള്ളി അടിച്ചത്. ബെക്കാം, കെണ്ണവാരോ, കെണ്ണവാരോ ചുമ്മാ അടിച്ചു നോക്കിയതാണ്. ഡേവിസ് ചാൻസ് ഉണ്ട്, ചാൻസ് ഇല്ല. ഡിഫൻസ്, ഓ ബാഗിയോ, ഓ അടിച്ച് കൈസ്. അപ്പോൾ നമ്മുടെ ബാഗിയോ കയറി ഗോൾ അടിച്ചിട്ടുണ്ട്. കിടിലിനൊരു ഗോള് ഒന്നും പറയാനില്ല, ബോക്സിന് പുറത്തുനിന്നാണ് ഉള്ളിൽ നിന്നാണ്, എവിടെ നിന്നാണെങ്കിലും നല്ലൊരു ഗോൾ കൊടുത്ത് കൈസ് ഉള്ളി. അവസാനം നമ്മുടെ ബാഗിയോ വേണ്ടി വന്നൊരു ഗോൾ അടിക്കാൻ പവർ. ഓ നല്ല ഒരു ഗോളിന് ഫ്രണ്ടി നിൽക്കുന്നുണ്ട് വാക്കർ. വാക്കർ ടു ഡിലൈറ്റ്, ഡിലൈറ്റ് ടു സാബി അലോൺസോ, സാബി അലോൺസോ ടു റൂബൻ ഡിയാസ്. ഇനി ഒപ്പോണ്ട് കുറച്ചുകൂടെ അറ്റാക്ക് കൂട്ടും തോന്നുന്നു. സാബി, സാബി ടു മെസ്സി, മെസ്സി ടു ഹാലൻഡ്, ഹാലൻഡ്. ഓ ഈ ടീമിൻ്റെ ഡിഫൻസ് ഒന്നും പറയാതിരിക്കാൻ വയ്യ കേട്ടോ, കിഡിലും ഡിഫൻസാണ്. വെക്കാം, നല്ല പാസിങ് ഓക്കെ ബാഗ്യോ. ഓ നല്ലൊരു ചാൻസ് ഉണ്ട്, റുമി. സിമ്പിൾ സാധനം ഗൈസ്, നല്ല നൈസായിട്ട് തന്നെ കയറി. അത് കയറുമെന്ന് പ്രതീക്ഷിച്ചില്ല, നമുക്ക് ആ ഒരു പവറിൽ അത് ഇച്ചിരി വലിക്കാൻ കിട്ടിയില്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ഈ ഒരു മാച്ചിൽ നമ്മുടെ റുമി ഗോൾ അടിച്ചിട്ടുണ്ട്, അങ്ങനെ അവസാനം ഗോൾ അടിച്ച് ഗൈസ്. സിമ്പിളായിട്ട് തന്നെ കയറ്റി എന്ന് തന്നെ പറയാം. ഓപ്പോണൻ്റ് അറ്റാക്ക് കൂട്ടിയിട്ടുണ്ടല്ലോ, നല്ലൊരു നൈസ് ഗോളായിരുന്നു. ഓക്കെ സാബി, സാബി ടു മെസ്സി, മെസ്സി ടു ഹാലൻഡ്. എന്താണ് ഓ ഗൈസ്, ഒരു ചാൻസ് ഇല്ല, ഡിലേറ്റ് വാൾക്കർ. അയ്യോ റൂബൻ ഡിയാസ് മാച്ച് തീരാറായിട്ടുണ്ട്. അല്ല നമ്മുടെ റുമ്മിനെ വെച്ചുള്ള മാച്ചുകളൊക്കെ കിടലിനായിട്ടുണ്ട്, പുള്ളി തന്നെ അടിച്ച് കയറ്റുണ്ട്. എല്ലാം പവറാണ്, ഏതായാലും കിട്ടിയവരൊക്കെ ഭാഗ്യവന്മാരാണ്. കിട്ടാത്തവർക്ക് ഇതിലും കിടലും പ്ലെയേഴ്സൊക്കെ വരും, ഇപ്പം കിട്ടുന്നതാണ് എന്ന് വിചാരിച്ചിരിക്കുക. കെണ്ണവേറോ പേടിക്കണ്ട ഗൈസ്, ഞാനുണ്ട് കൂടെ. ഓക്കെ ബാഗിയോ, ബാഗിയോ ടു റൊമാരിയോ, ഇതെന്താണിത്? റൊബൻ ഡയാസ് ബാഗി. മിസ് പാസുകളുടെ ഒരു ഘോഷയാത്ര എന്ന് തന്നെ പറയാം. നെയ്മർ, ഓ നല്ല സ്കിൽ. ഓക്കെ ബാഗിയോ, ബാഗിയോ ടു റുമി, പാസ് കൊടുക്കാൻ പറ്റിയാൽ അടിച്ചു. നേരെ കയ്യിലേക്ക് ആയിപ്പോയി, കഴിഞ്ഞ. ഓക്കെ അപ്പോൾ ഗൈസ് നമ്മുടെ ഫുൾ ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ കോയിൻ ഇവൻ്റ് ആയിരുന്നു നമ്മൾ കളിച്ചത്. അപ്പോൾ ഏതായാലും കോയിൻ കിട്ടിയതിൻ്റെ സന്തോഷം കാര്യങ്ങളൊക്കെയാണ്. മറ്റേ ഈ ഫുട്ബോൾ മറ്റേ ലീഗിനകത്ത് കഴിഞ്ഞ മാച്ച് കളിച്ചപ്പോൾ ഒരു ഒപ്പോണിനെ കിട്ടാൻ തുടക്കത്തെ പാടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ കോയിൻ ഇവൻ്റ് കളിക്കാൻ വെച്ചത്. ഓക്കെ റുമ്മിയാണ് ഗൈസ് മാൻ ഓഫ് ദി മാച്ച് ഒക്കെ. അപ്പോൾ രണ്ടാമത്തെ കളിയിൽ പുള്ളി തന്നെയാണ് മാൻ ഓഫ് ദി മാച്ച് ഒക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ റുമ്മിയുടെ ഫസ്റ്റ് ഷോട്ട് കാര്യങ്ങളൊക്കെ വന്നത്. ഇത് വലിയ കാര്യമായിട്ടുള്ള ഷോട്ടൊന്നും അല്ല, എന്നാലും കൊള്ളാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാഗിയോടെ ഗോള്, നല്ല നൈസൊരു ഷോട്ടായിരുന്നു, കിടുന്നൊരു ഗോൾ എന്ന് തന്നെ പറയാം ഗൈസ്. അടിപൊളിയായിട്ട് തന്നെ കയറി. അപ്പോൾ ഇതാണ് നമ്മൾ, അപ്പോൾ ഗൈസ് ഇതായിരുന്നു നമ്മുടെ ഇതിൻ്റെ വീഡിയോ. ജസ്റ്റ് ഈ റുമ്മിനെ വെച്ചൊരു മാച്ച് കളിക്കുന്ന ഉണ്ടാകുന്നുള്ളൂ, ഏതായാലും കിടലും കാടാട്ടോ. അപ്പോൾ കിട്ടിയവരൊക്കെ ഉറപ്പായിട്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ ഒപ്പീനിയനും കമൻറ്റ് ചെയ്യാറ് എങ്ങനെ ഉണ്ടെന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നി, കിടലിനാണോ അതോ അത്രക്കില്ല, അങ്ങനെയൊക്കെ തോന്നുന്നവരെ കൊണ്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇഷ്ടപ്പെട്ടി ലൈക്ക് ചെയ്ത്, ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബ് പ്ലീസ്, സബ്സ്ക്രൈബ് പുറത്താണ് ആയിരിക്കും. ബൈ ബൈ.